നമസ്കാരം. കേരളത്തെ സേഫ് ഫുഡ് ഡെസ്റ്റിനേഷൻ ആക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ആരോഗ്യമന്ത്രി. പടവൂരിൽ ഇന്നലെ ഭക്ഷ്യ വിഷബാധയേറ്റ 60-ലേറെ പേർ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. വിഷഭക്ഷണം വിളമ്പിയ മജ്ലിസിനടുത്തുള്ള കുമ്പാരീസിൽ നിന്ന് ഇന്ന് പഴകിയ ഭക്ഷണം പിടിക്കുകയും ചെയ്തു. പരിശോധനകൾക്കും ജനങ്ങളുടെ ആരോഗ്യത്തിനും പുല്ല് വില കൽപ്പിക്കുന്നത് ഇതിൽ നിന്ന് വ്യക്തം. റെസ്റ്റോറൻ്റ് ജോലിക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുന്നതടക്കം പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് സർക്കാർ. കാസർകോട്ടെ ദേവനന്ദയുടെ മരണം മുതൽ ഇതുപോലെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നടപ്പായിരുന്നുവെങ്കിൽ പിന്നെയും വിഷഭക്ഷണം കഴിച്ച് ആളുകൾ മരിക്കില്ലല്ലോ. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു, വിഷം വിളമ്പുന്നവരെ ആര് പൂട്ടും? സർക്കാർ നടത്തുന്നത് പ്രഖ്യാപനം മാത്രമാണോ? ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കാര്യക്ഷമതയുണ്ടോ? തദ്ദേശ സ്ഥാപനങ്ങൾ ഉത്തരവാദിത്വം മറക്കുന്നു? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ എസ് കെ സജീഷ് CPM, ശ്രീ കെ പി നൌഷാദ് അലി കോൺഗ്രസ്, ശ്രീ അസീസ് റെസ്റ്റോറൻറ്റുകളുടെ സംഘടനയായ KHRA വൈസ് പ്രസിഡന്റ്, ശ്രീ മൃണാൽ ദാസ് ഫുഡ് ബ്ലോഗറാണ്, എൻ കെ ഹരിദാസ് പ്രോപ്പർ ചാനലിനെ പ്രതിനിധീകരിച്ച്. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ചർച്ച.